Hi guys, now I'm Ashwin. Hello, Maklena Anjana. Welcome to our channel, Loudum Ron. Hey, Khana Khana! Khana! Khana ke janam ne nikki bachcha onnu illa. Nahi! Nahi? Nahi nu parnja nahi. Poro he. Ulti khogi. Chellada chelli. Poi Khana kadu. Nalla vrithiyayitta ke kadukane. Khana illa Khana. Chappati thana ayalu vilichathu. Khana ente ammo rashanathu nikkan pattilla anna. Ini angottu chellana. Venda nu oyindu thinnanjathu irunale. Angey irunna chappati aaki chudum. Ente devame endoru chichchanathu. Paiyakke enikku theetha avanu. ഇതെന്നെ മുതലാളിയാണെന്ന് ഒരു സെക്കൻഡ് ഞാൻ ചിന്തിച്ചു പോയി. അയ്യോ, ഇത് നിന്റെ മുതലാളിയല്ല, ബഡാ സാബിന്റെ ഒരേ ഒരു പെങ്ങളും മേം സാബിന്റെ ചുരിദാറാ. ഈ ചുരിദാറിനൊന്ന് വേദനിച്ചാ മതി, ബഡാ സാബ് നിന്നെ ഈഞ്ച പരിവാക്കും. ഞാൻ ചപ്പാത്തി കഴിക്കാറില്ല, ചോറാണ് തിന്നണത്. അതുകൊണ്ട് എനിക്ക് ഇന്ത്യ അറിയാനും പാടില്ല. അതാണ് കാണാ കാണാന്നുള്ളപ്പോ ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്. വെച്ചെന്ന തലക്കാൻ പറ്റുള്ള തിരിച്ചു പറയരുത്. ഓ, ഇതും ഹിന്ദിയാണ. എനിക്ക് ചപ്പാത്തി നഹി നഹി, എനിക്ക് ചോർ ചോർ ചോർ. ആ ചോർ തു ചോർ ഹേ. യെസ് ആമാ, ഐ ആം ചോർ, നോ കഞ്ഞി. അച്ചാർ അച്ചാറെങ്കി അച്ചാർ. ചോർ കോഴി മാങ്ങ. ഇതെന്തൊരു നാടാ, കാണാന്ന് പറഞ്ഞ ചപ്പാത്തി, ചോർന്ന് പറഞ്ഞ ഇടി. ഇതെന്താ ഭ്രാന്തന്മാരുടെ വീട? ഇവരെ ദോഷികള്. ഇനി അടുക്കളയിലൊന്നും പോണ്ട, ഇവിടെ ഇരുന്നാ മതി, ഇവിടെ കിട്ടും. ഇടിയാ അല്ല ഭക്ഷണം. പിന്നെ ഇതെന്ത് പണ്ടാരോട് ഭക്ഷണം? ഇതെങ്ങനെ തിന്നാനാ? ബായി കുറച്ച് ചാർ തരോ. ചാർ? ആ ചാർ ചാർ. ദേവ് ഇന്ന ഇടാണ്. ഇതെന്താണോ? പിന്നെ 24 മണിക്കൂർ അലക്കിക്കൊണ്ടിരിക്കണം ഞാൻ കയ്യഴു. അത് ഇത് തിന്നാനായിട്ട് ആർക്കമില്ലല്ലോ നടപ്പിക്കാൻ. ഇന്നത്തെ ഭക്ഷണം കൊള്ളാം, നല്ല മയമുണ്ട്. തിന്ന് തിന്ന്. അപ്പൊ ഇതാണല്ലേ പുതിയ രണ്ട് പണിയൊരുപ്പടികൾ. പക്ഷെ യുവന്മാര് കുഴപ്പമൊന്നുമില്ല, നല്ല പിള്ളേരാ. ചപ്പാത്തി കച്ചാറ, ഇതൊന്നും നടക്കൂല, വേറെ കളിയൊന്നുമില്ലേ. ഓഹോ, ഫൈവ് സ്റ്റാർ ഭക്ഷണം കഴിച്ച് സുഖിക്കാൻ വന്നാണല്ലേ. വേഗം ഇതും കഴിച്ച് ജോലി നോക്ക്. ഞങ്ങൾ മലയാളികൾക്ക് ഈ ഗോതമ്പ് ഷീറ്റ് കഴിച്ചൊന്നും ശരിയില്ല. എന്നിട്ട് ഇയാളെ കണ്ടോ, ഒരു അക്ഷരം ഇണ്ടാതിരുന്ന് കഴിക്കുന്നത്. അവൻ എന്തു കൊടുത്താലും ഒന്നും മിണ്ടില്ല, എന്തു പറഞ്ഞാലും കേൾക്കുകയില്ല. എന്താ പൊട്ടന? അതെ പൊട്ടന. എന്ന് വെച്ചാൽ അതിന്റെ അഹംഭാവം തോന്നില്ല. ഇതാണ് താൻ പറഞ്ഞ മാം സാബ്? ഇതോ ഒരു മാം സാബ് തന്നെ, ഞാൻ പറഞ്ഞ ഇതല്ല. ഇതിനേക്കാൾ വലിയൊരു മാം സാബ് ഉണ്ട്, തന്റെ കൂട്ടുകാരനെ പോലെ തന്നെയാ. നല്ല തീറ്റയാ. അതല്ല, സംസാരിക്കാൻ കഴിയില്ല. പിന്നെ കാത് കേൾക്കാം. ദൈവത്തിന്റെ ഓരോ വികൃതികളെ. ചെവിയും കേൾക്കില്ല, സംസാരിക്കാനും കഴിയില്ല. പക്ഷെ
പക്ഷെ കേൾക്കാനും സംസാരിക്കാനും കഴിയുന്ന ആളെ പോലെ തന്നെയാ പെരുമാറ്റം. ഞാൻ സാബിനെ കണ്ടില്ലായിരുന്നു. ഓഹോ, കാണാലത്ര കൃത്യമായിട്ട് ഇവിടെ തന്നെ നീ എങ്ങനെ എറിഞ്ഞു കൊള്ളുത്ര? ഞാൻ ദൈവനെ എറിഞ്ഞത്? ഈ മിണ്ടാപ്പുറാണ് ഞാനോ നീ എറിഞ്ഞത്? എടാ എറികടാ, അവന്റെ മോന്തയ്ക്ക് തന്നെ കൊള്ളണം. ദേ ദേ ഈ ഭാഗത്ത് എറി. നീ എന്ത് വേണമെന്ന് പറഞ്ഞു, പക്ഷേ പഞ്ചാബി മാത്രം പറയരുത്. കയ്യിലെ പണം കൊടുത്ത് മൊന്തുകൊണ്ട് ഏറ് വാങ്ങുന്നയാള് ഈ ലോകത്ത് എന്റെ ഭർത്താവ് മാത്രമേ കാണൂ. പഞ്ചാബി പറയാൻ പാടില്ലെന്ന് എന്താ പറഞ്ഞാല്? ഈ നാട്ടിൽ താമസിക്കുമ്പോ വീട്ടിൽ പോലും നമ്മൾ ഇവിടുത്തെ ഭാഷയെ പറയാവൂ, അല്ലെങ്കിൽ മുറിമലയാളമായിട്ട് ചെല്ലുന്ന നമ്മളെ എല്ലാവരും കളിയാക്കും ഒറ്റപ്പെടുത്തും എന്നല്ലേ സിക്കന്ദർ പറഞ്ഞിട്ടുള്ളത്? ഓ, എന്ത് പറഞ്ഞാലും സിക്കന്ദർ സിക്കന്ദർ, ഇത്രക്ക് പേടിക്കാൻ നിങ്ങളുടെ ജ്യേഷ്ഠനൊന്നും അല്ലല്ലോ. ജ്യേഷ്ഠന്റെ പുത്രനല്ലേ? ആ, ജ്യേഷ്ഠ പുത്രൻ തന്നെ. പക്ഷെ ഞാൻ അവനെ എന്റെ ജ്യേഷ്ഠന്റെ സ്ഥാനത്താണ് കാണുന്നത്. അവൻ പറയുന്നതാണ് ഈ വീട്ടിലെ നിയമം. നീ അതനുസരിച്ചാ മതി. ഞാൻ പോടോന്നാ, നീ പോടോ. ഈ കാണുന്നതെല്ലാം എന്റെ, എനിക്ക് ഇഷ്ടമുള്ളപ്പോ ഞാനിവിടെ വരും. എന്താണോ ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത്? എന്താണോ തനിക്ക് എന്താ വേണ്ടേ? കെട്ടിയവൻ ഞാനാണെങ്കിലേ കെട്ടിയില് മൂന്നാം പക്കം കൊണ്ടുപോയിട്ടുണ്ട്. ഇത് കെട്ടിയത് ഞാനാ. ഇതല്ലതല്ല ഞാൻ പറഞ്ഞത്, ഞാൻ കെട്ടിയത് എന്താണെന്ന് നിനക്കറിയാം. നിനക്ക് മാത്രമല്ല ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം. എന്താണ് എന്താണ എന്നാ? ലോറൻസ് എന്നാ. ഞാൻ കെട്ടിയവനാണെങ്കിലേ കെട്ടിയവനാ? അതെ. അപ്പൊ കെട്ടിയോളാരാ? ഇയാള് എന്നെ കെട്ടിയ ആള്. കെട്ടിയോളും കെട്ടിയോളും ഒരാളാ. ആ കെട്ടിയോളല്ല, ഈ പന്തല് കെട്ടിയ ആള്. പന്തല? എന്റെ അമ്മ, ഇത് പന്തല? അതെ, പൂജാ വേട്ടിയുടെ കല്യാണത്തിന് ഇട്ട പന്തല. എന്നിട്ട് എന്തായാലും വീട് പോലെ ഇരിക്കുന്നത്? വീടല്ല, കൊട്ടാരം പോലെ ഇരിക്കുന്നു. ആ ബ്രാസാവ് പറഞ്ഞത് എന്നാ കല്യാണം? സമയമൊക്കെ കഴിഞ്ഞു, അത് നടന്നില്ല. കല്യാണം നടക്കേണ്ട ദിവസം തന്നെ അത് മുടങ്ങി. കല്യാണത്തിന്റെ അന്ന് തന്നെ കല്യാണം മുടങ്ങാന്ന് പറഞ്ഞ കഷ്ടം തന്നെ. അന്നുണ്ടാക്കിയ ബിരിയാണിയൊക്കെ എന്ത് ചെയ്തു ആവോ? ഈ പന്തൽ വെച്ച് അവളുടെ കല്യാണം മുടങ്ങിയെങ്കിൽ ഇതേ പന്തലിൽ വെച്ച് തന്നെ അവളുടെ കല്യാണം നടത്തുമെന്ന് സിക്കന്ദർ ഈ പന്തൽ വെച്ച് ശപഥം ചെയ്തതാ. എന്നോട് ചോദിക്കാതെ എന്റെ പന്തലിന്റെ തലയത്തോട്ട് സത്യം ചെയ്യാൻ ആര് പറഞ്ഞു? നിന്നോട് ചോദിച്ചിട്ടാണോ ഞങ്ങൾ ശപഥം ചെയ്തത്? നീ ഭാരിച്ച കാര്യമൊന്നും അന്വേഷിക്കണ്ട, വാടക കൃത്യമായിട്ട് തരുന്നല്ലേ. എന്റെ പൊന്നു വായി എന്നെ കുഴപ്പിക്കരുത്. രണ്ടു മൂന്ന് കല്യാണം പള്ളിപ്പെരുന്നാൾ ധ്യാനം ഒക്കെ ഏറ്റതാ. ഇത് അഴിച്ചിട്ട് വേണം എനിക്ക് അവളെ കൊണ്ടുപോയി പന്തലി കെട്ടാൻ. ഇത് അഴിക്കാമെന്ന് നിന്റെ കൈ ഞാൻ വിട്ടും. പോടാന്ന? അതെ പോടാന്ന്, ഇല്ലേ നിന്നെ തല്ലിയിറക്കും. കാര്യമായിട്ടാണോ പറഞ്ഞത്? തമാശക്കാണോ? കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത്. ആ എന്നാ കൊള്ളാം, ഒരുപാട് തമാശ എനിക്ക് ഇഷ്ടമല്ലട്ടാ, പറഞ്ഞേക്കാം. പിന്നെ ആ പെങ്കുച്ചിന്റെ കല്യാണം ഒരിക്കലും നടന്നില്ലെങ്കിൽ ഈ പന്തല് കല്യാണത്തിന് സ്മാരകമാണെന്ന് മാത്രം പറഞ്ഞേക്കരുത്. ആ പന്തലിൽ വെച്ച് തന്നെ പൂജാബേട്ടിയുടെ കല്യാണം നടത്തും എന്ന് സിക്കന്ദർ സാബ് ശപഥം ചെയ്തതോടെ ഈ വീട്ടിലുള്ള മറ്റുള്ളവർ മറ്റൊരു ശപഥം കൂടെ ചെയ്യും. ഇനി പൂജാബേട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഈ വീട്ടിലുള്ള മറ്റാരെങ്കിലും കല്യാണം കഴിക്കൂന്ന്. അത് നന്നായി. പെട്ടെന്നൊരു കല്യാണം വന്നാ തുണി അലക്കി 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 എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാവും. പക്ഷെ പെട്ടെന്നൊരു കല്യാണം നടക്കും എന്റെ. എടോ, കല്യാണം കഴിക്കണമെങ്കിൽ മിനിമം
താലി കെട്ടാനുള്ള ആരോഗ്യമെങ്കിലും വേണം. മിനിമം ഒരു പെണ്ണിനെയൊക്കെ താലി കെട്ടാനുള്ള ആരോഗ്യം ഈ ശരീരത്തിനുണ്ടോ? ഇല്ലെങ്കിൽ അവൾ എന്നെ പ്രേമിക്കോ? ദൈവമേ, ഈ ശരീരത്തിനോടും പ്രേമോ? അതേടാ മേരാ പ്യാരി സോനാരെ. സോനാരെ അതായത് എന്ന് പറഞ്ഞ തങ്കമേ. ഓ, അപ്പൊ തങ്കമ്മേതാ പെണ്ണിന്റെ പേര്? തങ്കമ്മേ എന്നല്ലടാ പോത്തെ, തങ്കമേ. സോനാരെ വേഗം ഒഴിക്കടാ, ഒഴിക്കല്ലേ, ധൃതി പിടിക്കല്ലേ. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. തോണ്ടി നാക്കിന്റെ മർമ്മത്ത് തീർ. അയ്യ, എന്തോ ചെയ്യുന്നത്? ഇത് തോട കൂടി. ആ, ഒഴി ഒഴി ഒഴി. നിന്റെ അച്ഛന്റെ അച്ചാറ് അച്ചാറ് അച്ചാർ തരത്തില്ല. അപ്പൊ ഇല്ലാത്ത വീഡിയോസൊക്കെ കേൾക്കും. എന്നാ പിന്നെ കിടന്ന് ഉറങ്ങിക്കൂടാ. എന്ത് പറ്റി രമണ? അയ്യോ പാവ, പോട്ടെ പോട്ടെ. അങ്ങനെ അവന്റെ മെയിൻ സ്വിച്ച് പോയി. എന്തിനാ ഇവിടെ ബഹളം? ഒച്ച വെക്കാനാ പാട്ടി? നമുക്ക് സംസാരിക്കാം. എനിക്ക് സംസാരിക്കാൻ ഇവിടെ ആരും ഇല്ലാതായി. ആരും ഇല്ലാതെ ഇവിടെ